നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും ഇപ്പോൾ ഈ രാജ്യത്തെ സകല മാധ്യമങ്ങളും, പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങളെ എടുത്തു പറയണം, മലയാള മാധ്യമങ്ങൾ ഒന്നടങ്കം, ചില അപൂർവം ചില മാധ്യമങ്ങൾ ഒഴിച്ചാൽ, കെ ടി ജലീൽ എന്ന മുൻമന്ത്രിയെ, ഇപ്പോഴത്തെ എം എൽ എയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ്, അതേപോലെ തന്നെ ഇന്നലെ തന്നെ മാതൃഭൂമി പോലുള്ള ചാനലുകൾ അതിനിശിതമായിട്ട് അവർ വിമർശിക്കുന്ന കാണാം. ദേശീയതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ ഇവരുടെയൊക്കെ മുൻ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായിരിക്കുന്നു ഇപ്പോഴുള്ള ആ പ്രതികരണം കാണുമ്പോൾ. ദേശീയതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല. കെ ടി ജലീൽ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി, കെ ടി ജലീൽ പറഞ്ഞത് രാജ്യവിരുദ്ധ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാണ് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം പറയുന്നത്. ചില പരാമർശമൊക്കെ വിനു വി ജോണൊക്കെ പറയുന്നത് കേട്ട്, അതും വ്യക്തിപരമായിട്ട് തന്നെ രാജ്യദ്രോഹി എന്ന തരത്തിൽ തന്നെയാണ് കെ ടി ജലീലിനെ പറ്റി പറയുന്നത് എന്നോർക്കണം. ഇനി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിലൊക്കെ ദേശീയഗാനം ആലപിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നു, അത് ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങളിൽ ചിലരൊക്കെ കണ്ടു കാണും തിയേറ്ററിൽ ദേശീയഗാനം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ തിയേറ്ററിലെ സീറ്റിലുള്ള പുറകുവശത്തായിട്ട് ഒരു സ്ത്രീയും പുരുഷനും കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രം കാർട്ടൂണായിട്ട് വരച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകളാണ്, ഇടത് ലിബറലുകളാണ്. അന്ന് പക്ഷേ അതിനെ അത്രയേറെ വിമർശനമൊന്നും ഉണ്ടായില്ല. സംഖ്യകൾ തീർച്ചയായിട്ടും വിമർശിച്ചു, ഈ പാർട്ടിയൊന്നും ഇല്ലാത്ത ദേശസ്നേഹികളായ ദേശീയ പതാകയെയും ദേശീയഗാനത്തിനെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും പ്രതികരിച്ചു. പക്ഷേ അപ്പോഴും ഒരു വിഭാഗം ആളുകൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി. അന്നത്തെ ആളുകൾ തന്നെയാണ് ഇന്നും ഉള്ളത്, പക്ഷേ അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിലേറി ആ സമയം മുതൽ, അതിനു മുമ്പും ദേശീയത വിട്ടൊരു കളിയില്ല. അതിപ്പോൾ RSS ആവട്ടെ BJP ആവട്ടെ, ദേശീയത രാജ്യസ്നേഹം ഇത് വിട്ടൊരു കളിയില്ല. അപ്പോൾ അതിനെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നവരാണവർ. പക്ഷേ അവരതിനെപ്പറ്റി പറയുമ്പോഴൊക്കെ ഏതോ അശ്ലീലം കേൾക്കുന്ന പോലെയായിരുന്നു മറ്റുള്ളവർ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ മനസ്സിലേക്ക് ഇപ്പോൾ അവരറിഞ്ഞോ അറിയാതെ തന്നെ ദേശീയത എന്നൊരു വികാരം ആഴത്തിൽ പതിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് നമ്മൾ ചുറ്റും കാണുന്നത്. ഇന്നിപ്പോൾ KT ജലീലിനെ സംരക്ഷിക്കാൻ ആരുമില്ല. CPM തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് മടിച്ചു നിന്നിട്ടാണേ കോൺഗ്രസ് കുറേ കാലമായിട്ട്, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗാന്ധി പ്രതിമയുടെ തല വെട്ടിയതാണ് ഇവിടെ കണ്ണൂരിൽ. അന്നും കോൺഗ്രസ് അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും, പക്ഷേ ആ സ്വാഭാവികത അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. അവിടെ ഇവിടെ ആരൊക്കെ പറഞ്ഞതല്ലാതെ ഗാന്ധി പ്രതിമയെ അവഹേളിക്കുന്നത് CPM തുടരുകയും ചെയ്തു. ഒരിടത്ത് തലയാണ് വെട്ടിയതെങ്കിൽ വേറൊരിടത്ത് വലിച്ച് താഴെയിട്ടു, തല്ലിപ്പൊട്ടിച്ചു. പക്ഷേ അപ്പോഴൊക്കെ അതിനിശിതമായിട്ട് വിമർശിക്കേണ്ടതിന് അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടവരിന് പകരം വളരെ സംശയകരമായിട്ടുള്ള ഒരു നിശബ്ദത കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ കുറച്ച് മടിച്ചിട്ടാണെങ്കിലും ജലീലിനെ തള്ളിപ്പറയാൻ അവർ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നു മണിക്കൂറുകൾക്ക് ശേഷം. കാരണം മുൻപ് ഇതേപോലെ സമാനമായിട്ടുള്ള എന്തെങ്കിലും നടന്നാൽ അന്ന് സംഘപരിവാർ ഐഡികളിലും മറ്റും, അതായത് സോഷ്യൽ മീഡിയയിലും മറ്റും, അവരാണ് വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ അവർ പറയാതെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി. അങ്ങനെ പലരും സോഷ്യൽ മീഡിയ തുറന്നെഴുതാൻ തുടങ്ങി. 139 MLA വേറെ ഉണ്ടായിട്ടും അവരിൽ എത്ര പേര് ജലീലിനെ തള്ളിപ്പറയാൻ വന്നു എന്ന തരത്തിൽ, വോട്ട് ബാങ്ക് പേടിച്ചിട്ടാണെന്ന തരത്തിൽ, അത് വിവിധ ജാതി മതത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ളവർ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കോൺഗ്രസിനും ഈ മാധ്യമങ്ങൾക്കുമൊക്കെ വെളിവ് ശരിക്കും വീണത്. ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദേശീയത രാജ്യസ്നേഹം എന്നത് അശ്ലീലമൊന്നുമല്ല, അത് ഏതൊരു വ്യക്തിക്കും അടിസ്ഥാനപരമായി തന്നെ വേണ്ടതാണ്. നമുക്ക് മാത്രമല്ല, ഏത് രാജ്യത്ത് നിങ്ങൾ ചെല്ലൂ, ഏത് രാജ്യത്ത് എന്നാലും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെയൊക്കെ അവരുടെയൊക്കെ നാഷണൽ ഡേ ഒക്കെ അവരാഘോഷിക്കുന്ന ചിലപ്പം മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഇതിലൊക്കെ നമ്മളും, അതായത് ഇന്ത്യക്കാരും പങ്കാളികളാവാറുണ്ട്.
നമ്മൾ അവിടെ മാത്രമേ കാണാറുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ കൃത്യമായിട്ടിടും അന്നം തരുന്ന രാജ്യത്തിനൊപ്പം ഞങ്ങളും ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ആ കാഴ്ച അമേരിക്കൻ ഇന്ത്യക്കാരിൽ കാണാറില്ല, യൂറോപ്പിലുള്ള ഇന്ത്യക്കാർ ചെയ്യാറെന്ന് കാണാറില്ല. കാരണം ആ രാജ്യത്ത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും അവരെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ആരും നിരീക്ഷിക്കത്തുമില്ല. എന്നാൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക്, അറബി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഈ ഇത് യഥാർത്ഥത്തിൽ ഇടണമെന്ന് താല്പര്യമില്ലെങ്കിലും ഇട്ടുപോകും. കാര്യം അവരുടെ വിചാരം ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മളെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നു, അങ്ങനെ കുറേ പേര് പേടിച്ചിട്ട് വിടാറുണ്ട്. പക്ഷേ ഈ ഒരു വാചകം നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളിൽ നിന്ന് മാത്രമേ നമ്മൾ കാണാറുള്ളൂ അന്നം തരുന്ന രാജ്യത്തിനൊപ്പം ആഘോഷിക്കുന്നു പറയാം. പക്ഷേ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടില്ല, യൂറോപ്പിൽ ജോലി ചെയ്യുന്നവരും കണ്ടിട്ടില്ല. അവിടെയും അന്നം തരുന്ന രാജ്യങ്ങൾ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ദേശീയത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ മാത്രം വേണ്ട ആവശ്യമുള്ളൊരു വികാരമൊന്നുമല്ല, എല്ലാ രാജ്യക്കാരനും വേണ്ട കാര്യം തന്നെ. അതിൽ അശ്ലീലമായിട്ടൊന്നുമില്ല. ബി ജെ പി പക്ഷേ ദേശീയതയെ പറ്റി പറയുമ്പോഴും രാജ്യസ്നേഹത്തെ പറ്റി പറയുമ്പോഴും നേരത്തെ എതിർത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ പറയാതെ തന്നെ മാറിയിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, കൗമുദി, അതേപോലെ തന്നെ മറ്റ് ചാനലുകൾ, ഇതിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ കാശ്മീർ എന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്നല്ലെങ്കിൽ നാളെ പി ഒ കെയും ഇന്ത്യയുടെ ഭാഗമാവേണ്ടത് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ലാത്ത തരത്തിൽ ഒരാൾ പോലും ജലീലിനെ സപ്പോർട്ട് ചെയ്യാനില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആളുകളുടെ മനോഭാവം, മനസ്ഥിതി മാറിയിരിക്കുന്നു. ജലീലിനെ പോലെയുള്ളവർ സൂക്ഷിക്കണം. ഇനി അത്ര തമാശ ഒന്നും അല്ലാത്തൊരു കാര്യം കൂടെ പറയാം. കെ ടി ജലീലിനെ പോലെ മനസ്സിൽ ഇത്തരം ചിന്താഗതികളുമായിട്ട് ഇവിടെ ജീവിക്കുന്ന, ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇവിടെ അങ്ങനെ നടക്കില്ലായിരിക്കാം, പക്ഷേ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചിരുന്നത്? അമേരിക്ക അവിടെ അത്രയും വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു, താലിബാനെയൊക്കെ അവർ അടിച്ച് ഒതുക്കി, ഇനി താലിബാനൊന്നും തലപൊക്കില്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അമേരിക്ക അവിടുന്ന് പിന്മാറിയപ്പം, അവരുടെ അവസാന പട്ടാളക്കാരൻ്റെ അവിടുന്ന് മാറിയതിന് ശേഷം ദാ താലിബാൻ അവിടുന്ന് വീണ്ടും വന്നു. ഇനി അവിടുത്തെ മുഴുവൻ ജനസംഖ്യ എടുത്തു നോക്കിയാലും അതിനകത്ത് 5-6% ആളുകൾ പോലും ഇല്ല ഈ താലിബാൻ്റെ ആയുധധാരികളായിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരു ജനതയെ കീഴടക്കി അവിടെ ഭരണം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനങ്ങൾക്കുള്ളിൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അവർ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന പട്ടാളത്തിനും ഭരണാധികാരികൾക്കുമെതിരെ പടം നയിച്ചു കൊണ്ടുവരുമ്പോൾ അവരെ സഹായിക്കാൻ ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ ആളുള്ളത് കൊണ്ടാണ് അവിടെ അവർക്ക് ഭരണം പിടിക്കാൻ സാധിച്ചത്. അങ്ങനെ വരുമ്പോൾ സ്വന്തം പട്ടാളത്തിനെതിരെ തോക്കെടുക്കുന്നത് സ്വന്തം ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് വേറെ ചിലരായിരിക്കും. നാളെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കില്ല, പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുറച്ച് ആളുകൾ, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യ ചൈനയുടെ നേതാക്കൾ ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും എല്ലാം കൂടെ ചേർന്ന് വലിയൊരു സാമ്രാജ്യം ആക്കണമെന്ന് വിചാരിക്കുന്നവരൊക്കെയുണ്ട്. നാളെ ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പ് ഇന്ത്യയുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ സംഘടിച്ചു നമ്മുടെ പട്ടാളത്തിനെതിരെയും പോലീസിനൊക്കെ എതിരെയും ഒരു പടം നയിക്കുകയാണെങ്കിൽ കെ ടി ജലീലിനെ പോലെയുള്ളവർ ആരുടെ പക്ഷം നിൽക്കും എന്ന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കുക, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.